بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنزل كتابا مباركا هو نوره المبين وحبله المتين، والصلاة والسلام على سيدنا ونبينا محمد خير من تلا القرآن العظيم، وعلى آله وصحبه أجمعين، ومن تبعهم بإحسان إلى يوم الدين. أما بعد، بهونرای استاد ماری سنهانی تیگلای صفر تو کل سهودر سهودری ماری. السلام علیکم و رحمت الله و برکاته. وشده قرآن پیروگل کوداده آدان پدیکیگا اینا لشتیل نام نرتی ورنا کلاسیگلی. ولاره پرثان پرتا അധ്യായത്തിലാണ് നാമുള്ളത്. അതായത് അറബി അക്ഷരങ്ങൾ പുറപ്പെടുന്ന മഖ്റജുകളും സ്ഥാനങ്ങളും. അൽഹംദുലില്ലാഹ്, ഇതിലൂടെ നാം ലക്ഷ്യം വെക്കുന്നത് അറബി ഭാഷയുടെ സ്ഫുടമായ ഉച്ചാരണം പഠിക്കുക, അതിലൂടെ അറബി ഭാഷയിൽ മൊത്തവും പ്രത്യേകിച്ച് ഖുർആനിലും വരുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, അക്ഷരപ്പിഴവുകൾ, അതിൽ നിന്ന് നമ്മുടെ നാവിനെ കാക്കുക, സംരക്ഷിക്കുക എന്നതാണ്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ചില ക്ലാസ്സുകളിലായി അറബി അക്ഷരങ്ങളുടെ 17 മഖ്റജുകളിൽ നിന്ന് ലോ, എന്നീ അക്ഷരങ്ങളിലാണ് നാം എത്തിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇൻഷാല്ലാഹ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിശുദ്ധമായ ഖുർആനിൻ്റെ ശരിയായ പാരായണം എളുപ്പമാവുക എന്ന ലക്ഷ്യത്തിൽ മഹാന്മാരായ ഖിറാഅത്തിൻ്റെ ഇമാമിങ്ങൾ, ഖുർആനിൻ്റെ സനദിലെ ഉസ്താദുമാർ, മഷായിഖുമാർ, അവർക്കൊരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്ത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇൻഷാല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا ضالين آمين. قبل الله ഉസ്മാൻ പട്ട ഇബ്നുൽ ജസരി റഹ്മഹുല്ലാ മഖ്റജുകളുടെ അധ്യായത്തിൽ അവിടുന്ന് കൊണ്ടുവന്ന ബൈത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അത് വായിച്ചിരുന്നു. ഇപ്പോൾ ആ മഖ്റജുകളിൽ ഏഴാമത്തെ വരി വന്നൂനു മിൻ ത്വറാഫിഹി തഹ്തു ജഅലു വറായുദാനീഹി ലിദ്ഹരിൻ അദ്ഖലു വത്താഉ വദ്ദാലു വതാമിൻ ഹുവ മിൻ ഉലിയ സനായ വസ്സഫീറു മുസ്തകിൻ മിൻഹു വമിൻ ഫൗഖി സനായ സുഫ്ല വല്ലാഉ വദ്ദാലു വസാലിൽ ഉലിയ من طرفيهما ومن بطن الشفه فالفا مع طرف الثنايا المشرفه. ഈ അക്ഷരങ്ങളിലാണ് നാം എത്തിയിരിക്കുന്നത്. അതായത് വല്ലാഉ വദ്ദാലു വസാ ലിൽഉലിയ. ലാ തായിന് പുള്ളിട്ട വായും ദാലിന് പുള്ളി ഇട്ടാലുണ്ടാവുന്ന ദാൽ, പിന്നെ സ എന്ന് പറയുന്ന അക്ഷരം സ എന്നതിനൊരു പുള്ളി കൂടെ കൊടുത്താൽ സ. ഇത് ലിൽ ഉലിയ മിൻ തറഫൈഹിമ, മേലെ മുമ്പല്ലും നാവിൻ്റെയും രണ്ടിൻ്റെയും തല. മിൻ തറഫൈഹിമ,
അത് നമ്മൾ നേരത്തെ ഉള്ള ക്ലിപ്പിൽ വിശദീകരിച്ചു. അൽഹംദുലില്ലാ, അതിൽ നിന്ന് പുറപ്പെടുന്ന മൂന്ന് അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ലോ, ദൽ, സ. അപ്പോൾ നാവിൻ്റെ തല, ഇയുടെ അറ്റം എവിടെ ഉണ്ടാവും? നിങ്ങളത് ശരിക്കും മനസ്സിൽ കാണണം. ഇത് കേൾക്കുമ്പോൾ തന്നെ നാവിൻ്റെ തല എവിടെ വെച്ച് നോക്കണം? മേലെ ഉമ്പലിൻ്റെ തെല്ലിൽ. ലോ, ലി, ലൂ, ഔ എന്നിങ്ങനെ ഇപ്പോൾ തന്നെ നിങ്ങൾ പറയണം. പിന്നെ ദാലിന് പുള്ളിട്ട ദി, ലു, അസ്, ഇങ്ങനെയാണ് അതിൻ്റെ യഥാർത്ഥ ശബ്ദം. സ, സി, സു, അസ്. അറബി അക്ഷരമാല എണ്ണുമ്പോൾ അബ്തസ് ജഹിൻ എന്ന ഓർഡറിൽ എണ്ണുമ്പോൾ അലിഫ് ബ ത സ നാലാമത്തെ അക്ഷരമാണ് സ എന്ന് പറയുന്ന അക്ഷരം. ലോ എന്നത് നാം നേരത്തെ വിശദീകരിച്ചു. ഇനി അടുത്ത രണ്ട് അക്ഷരങ്ങൾ ഈ സെയിം മഖ്റജിൽ നിന്ന് വരുന്നത് ഏതാണ്? ദാൽ എന്ന് പറയേണ്ടത് ഞാനിപ്പോൾ പറഞ്ഞ അതേ ശബ്ദത്തിലാണ്. അഊദു എന്ന് പറയുന്നതിൽ ദാലാണുള്ളത്. സിറാത്തല്ലദീന അവിടെയും ദാലാണുള്ളത്. ഖുൽ അഊദു അല്ലദീ യുവസ്വിസു, ഇവിടെ എല്ലാം ദാലാണ്. ഇങ്ങനെ ധാരാളം ദാൽ ഉള്ള പദങ്ങൾ നാം സാധാരണ ഓതുന്ന ഫാത്തിഹയിലും ചെറിയ സൂറത്തുകളിലും വരുന്നുണ്ട്. എന്നാൽ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, മലയാളത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ എഴുതാൻ കഴിയാത്ത അല്ലെങ്കിൽ മലയാളത്തിൽ അതിനോട് സാദൃശ്യമായ ശബ്ദമില്ലാത്ത അക്ഷരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെയും മാതൃഭാഷയിലില്ലാത്ത അക്ഷരങ്ങൾ, ആ കൂട്ടത്തിൽപ്പെട്ടത് തന്നെയാണ് ഈ മൂന്നക്ഷരവും. അപ്പോൾ ദാൽ എന്ന് വരുന്ന പദങ്ങൾ നമുക്ക് മലയാളത്തിൽ അതല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ദാൽ എന്നത് നമ്മൾ പഠിക്കാതെ വരുമ്പോൾ എവിടെ നിന്ന് പുറപ്പെടുന്നു, അതിൻ്റെ യഥാർത്ഥ ശബ്ദം എന്താണ് എന്ന് ഇതുപോലെ മഖ്റജികൾ വ്യക്തമായി പറയുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ഗുരുനാഥിൽ നിന്ന് കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ദാലിനെ നമുക്ക് പരിചയമുള്ള ഇംഗ്ലീഷിൽ പരിചയമുള്ള സെഡായിട്ടോ അല്ലെങ്കിൽ മലയാളത്തിൽ ഉള്ള ദ എന്ന് പറയുന്ന ശബ്ദവുമായിട്ടാണ് ഉച്ചരിക്കുന്നത്. അതുകൊണ്ടാണ് പലരും അഊദു ബില്ലാഹി അല്ലദീ യുവസ്വിസു സിറാത്തല്ലദീന കണ്ടോ, നേരത്തെ നഅബുദു എന്ന് പറഞ്ഞ അതേ ശബ്ദം തന്നെയാണ് പറയുന്നത്. ഇത് പരിഹരിക്കാനാണ് നമ്മൾ ഇതുപോലത്തെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഇത് നമുക്ക് ഉപകാരപ്പെടുത്തി തരുമാറാവട്ടെ. അപ്പോൾ ഇത്രയും പറഞ്ഞത് എന്തിനാണ്? ദാൽ എന്നതിൻ്റെ ശബ്ദവും ദ എന്നതിൻ്റെ ശബ്ദവും, റായിന് പുള്ളിട്ട് സ നേരത്തെ നമുക്ക് കഴിഞ്ഞു, അതിൻ്റെ ശബ്ദവും എല്ലാം വ്യത്യസ്തമാണ്. അതിൻ്റെ പുറപ്പെടുന്ന സ്ഥാനങ്ങൾ വ്യത്യാസമുണ്ട്, അതിൻ്റെ ശബ്ദവും വിശേഷണങ്ങളും വ്യത്യാസമുണ്ട്. ഇത് മൂന്നും നമ്മൾ ശരിക്കും പണ്ഡിതന്മാർ പറയും രുചിച്ചറിയണം, ശരിക്കും രുചിച്ചറിഞ്ഞ് വ്യത്യാസം ഉറപ്പു വരുത്തണം, എന്നിട്ടേ നമുക്ക് ഖുർആൻ ഓതിയാൽ ശരിയാവുകയുള്ളൂ, നമ്മുടെ നിസ്കാരം ശരിയാവുകയുള്ളൂ. അപ്പോൾ ദാൽ എന്ന് പറയുന്ന അക്ഷരം എങ്ങനെ പറയണം? നാവിൻ്റെ തല മേലെ ഉമ്പലിൻ്റെ തെല്ലിൽ തട്ടണം. ഒരു കണ്ണാടി വെച്ചാൽ നാവിൻ്റെ തെല്ലൊരൽപ്പം ഇങ്ങനെ കണ്ണാടിയിൽ നമുക്ക് കാണാൻ കഴിയും. ദ എന്ന് പറയുമ്പോൾ ആ രൂപത്തിൽ പറഞ്ഞാലേ ദാൽ ആവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ദ എന്നേ പറയാവൂ, നേർപ്പിച്ച് പറയണം, നാവിനെ റിലാക്സ് ചെയ്ത് ഇടണം. അതായത് നാവിൻ്റെ പിൻഭാഗം ഒരിക്കലും പൊങ്ങരുത്, അപ്പോൾ ദോ എന്നാവും. വേറെ ദാലിൽ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, അസ് എന്ന് നേരത്തെ നമ്മൾ ഉച്ചരിച്ചപ്പോൾ സുക്കൂനായപ്പോൾ കണ്ടോ ശബ്ദം ഇങ്ങനെ നീളുന്നു. അസ് ഈ മൂന്നക്ഷരവും മഖ്റജിൽ ശബ്ദം നീളുന്ന അക്ഷരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അസ് എന്ന് പറയുമ്പോൾ അതേ സ്വഭാവം നമ്മൾ കീപ്പ് ചെയ്യണം. തുക്കദ്ദിബാൻ എന്ന് പറയരുത്, മഖ്റജിൽ നിന്നായിരിക്കും പറഞ്ഞത്, പക്ഷേ ശബ്ദം ഒരു ദാൽ എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ ശബ്ദം വരാനുള്ള കാരണം എന്താണെന്നറിയോ, മഖ്റജിൽ വല്ലാതെ അമർത്താൻ പാടില്ല. കാരണം മഖ്റജിൽ ബലഹീനമായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ശബ്ദം വളരെ സോഫ്റ്റായിട്ട് നടക്കും. വ ഇസ് ഖാല തുകദ്ദിബാൻ
അറഅയ്ത അല്ലദീ യുകദ്ദിബു. അവിടെ നിങ്ങൾ വല്ലാതെ അമർത്തി നോക്കൂ, തുകദ്ദിബു എന്നാണ് വരിക മഖ്റജിൽ തട്ടുമ്പോൾ തന്നെ. അപ്പോൾ ഈ സ്വഭാവങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയണം, എന്നിട്ട് വേണം ദാലുച്ചരിച്ച് പരിശീലിക്കാൻ. ദ ദി ദു അദ്. ഇനി അടുത്ത അക്ഷരമായ സായും നമുക്കറിയാം ഇതേ മഖ്റജിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ദാല് പറയുമ്പോൾ ചില ആളുകൾക്ക് കാറ്റ് നടക്കും, അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്താവും, സ ആയി മാറും. ചില ആളുകൾ പറയുമ്പോൾ വഇസ് ഖാല വഇസ് ഖാല വസ്കുർ ഫിൽ കിതാബി. അപ്പോൾ ദാല് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കാറ്റ് നടക്കുക ഒരിക്കലും നടക്കാൻ പാടില്ല. അപ്പോൾ അതേ മഖ്റജിൽ നിന്ന് വരുന്ന സ എന്ന അക്ഷരമാവും നെക്സ്റ്റ് നമ്മൾ പറയാം, ഇൻഷാല്ലാ പറയാൻ പോകുന്ന അക്ഷരം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ذلك ذلك الذين ഇങ്ങനെ തന്നെ പറഞ്ഞ് നമ്മൾ ധാരാളം പ്രാവശ്യം ആവർത്തിക്കണം. ദാലുള്ള കുറച്ച് പദങ്ങൾ നമ്മളൊരു പേജിൽ എഴുതി അതിങ്ങനെ പല രൂപത്തിലുള്ള ഇടയിൽ വരുന്നതും ഷദ്ദ് വരുന്നതും സുക്കൂന് വരുന്നതും ഫത്ഹ കസ്റ ലം ഹറക്കത്തുകൾ മാറി മാറി വരുന്ന ഉദാഹരണങ്ങൾ എഴുതി നമ്മൾ പരിശീലിച്ച് ശരിയാക്കണം. ഇനി ഇതേ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കേണ്ട ലാസ്റ്റ് അക്ഷരമാണ് സ. ലോ ദാൽ സ. സ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ട് ഒരു കാറ്റ് അല്ലേ, അത് മഖ്റജിൽ കാറ്റ് നടക്കുന്ന അക്ഷരമാണ്. ഈ മൂന്ന് അക്ഷരങ്ങളിൽ സഇന് മാത്രമേ കാറ്റ് നടക്കുന്നുള്ളൂ. ഈ മഖ്റജിൽ നിന്ന് വരുന്ന മൂന്ന് അക്ഷരങ്ങളിൽ സഇന് മാത്രമേ കാറ്റ് നടക്കാൻ പാടുള്ളൂ. സ പറയുമ്പോൾ കാറ്റ് നടക്കാതെ ഉച്ചരിക്കാനും പാടില്ല. നഫാതാത്തി എന്ന് പറയാൻ പാടില്ല. അപ്പോൾ മഖ്റജിൻ്റെ കാര്യം ഒന്നുകൂടെ പറയാം. നാവിൻ്റെ തല ഉള്ളിലിരുന്ന് കഴിഞ്ഞാൽ സ എന്നാണ് ആവുക. അതുകൊണ്ടാണ് സലാസ എന്ന് മൂന്ന് എന്ന അർത്ഥത്തിന് പറയേണ്ട സ്ഥാനത്ത് നാവ് മഖ്റജിലേക്ക് വരാത്തതിൻ്റെ പേരിൽ നാവ് പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് സ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സ വരികയില്ല. പിന്നെന്തായിരിക്കും വരിക? സ എന്നാണ്. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യണം എന്ത്, ഈ അക്ഷരം നമുക്ക് സ്വന്തമായി ഒറ്റക്ക് പറയാൻ കഴിയുന്നുണ്ടോ? വെറും അക്ഷരമായിട്ട് എങ്ങനെ സ സ സി സി സു സു എസ് എസ് സ ഖിസ്സ ഇഹ സലാസ وَكُنْتُمْ أَزْوَاجًا ثَلَاثَةً. ഞാനീ പറയുന്ന ഉദാഹരണങ്ങൾ നിങ്ങളത് വീണ്ടും വീണ്ടും റെക്കോർഡ് ചെയ്ത് കേട്ടുകൊണ്ട് അത് പറഞ്ഞ് പരിശീലിച്ചിട്ടേ അപ്പുറം കേൾക്കാവൂ. അങ്ങനെ നമ്മൾ പരിശീലിക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ ഖിറാഅത്തിലുള്ള തെറ്റുകൾ ഒഴിവാവുകയുള്ളൂ. അപ്പോൾ സ എന്ന് പറയുമ്പോൾ നേരത്തെ ദാലിന് പറഞ്ഞതുപോലെ തന്നെ നേർപ്പിച്ച് പറയണം. സോ നഫാസാതി സലാസ ഇങ്ങനെ വണ്ണിച്ച് പറയരുത്. സലാസ കേട്ടോ. അൻ വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്. ഈ സൂറത്തുൽ ഫലഖിലെ ഒരു ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. എന്നാൽ നമ്മൾ സൂറത്തുൽ ഫലഖ് ഇങ്ങനെ ഒന്ന് ഓതി കണ്ണാടി മുന്നിൽ വെച്ച് ഓതി നോക്കണം, അല്ലെങ്കിൽ അറിയുന്ന ഒരാൾക്ക് പരസ്പരം ഓതി കൊടുക്കുക. എന്നിട്ട് നൊമീൻ ശരീരൻ നഫാസാത്തി എന്നാണ് പറയുന്നത്, അതല്ല നഫാസാത്തി എന്നാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. എന്നാലേ ഇതുവരെ നമ്മൾ ഓതിയ സൂറത്തുൽ ഫലഖ് ശരിയായിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ പറ്റൂ. അപ്പോൾ അൻ നഫാസാത്തി, നഫസ എന്ന് പറഞ്ഞാൽ ഊതുക എന്നർത്ഥമുണ്ട്. ഇതൊക്കെ വലിയ ഫലമുള്ള സൂറത്താണ് ഖുർആൻ, മൊത്തത്തിൽ ശിഫയാണ്. എങ്കിലും സൂറത്തുൽ ഫലഖും നാസും പ്രത്യേകം സിഹറിൽ നിന്ന് രക്ഷ നേടാനും അസൂയക്കാരുടെ അസൂയയിൽ നിന്ന് രക്ഷ നേടാനും മറ്റുള്ള അള്ളാഹു മീൻ ശരീമ ഖലഖ് എന്നല്ലേ അള്ളാഹു പറഞ്ഞത്. അള്ളാഹു കാവൽ ചോദിക്കാൻ പറഞ്ഞ സൂറത്തുകളാണ്, കാവൽ ചോദിക്കൽ പഠിപ്പിച്ച സൂറത്താണ്. അപ്പോൾ മീൻ ശരീമ ഖലഖ്, അവൻ സൃഷ്ടിച്ച ഏതേത് ഷെറുകളുണ്ടോ അതിൽ നിന്നെല്ലാം. പക്ഷേ നമ്മൾ ഓതുന്നത് സൂറത്തുൽ ഫലഖ് ആയിരിക്കണം, അതിനുള്ള പഠനമാണ് നമ്മൾ പരിശീലിക്കുന്നത്. അതിൽപ്പെട്ട ഒരക്ഷരമാണ് അൻ നഫ സ തി എന്നതിലെ സ. നമ്മൾ നഫ സ തി എന്ന് പറയുമ്പോൾ നാവ്
പുറത്തിടാൻ പാടില്ല, കാരണം ഥായാണ്. എന്നാൽ സ എത്തുമ്പോൾ എന്ത് ചെയ്യണം? നാവ് പുറത്ത് കാണണം ഒരല്പം. സ, സ, സി, സു, പിന്നെ എസ്, എസ്, ഇങ്ങനെ കാറ്റ് നടക്കണം. അങ്ങനെ തന്നെ നമ്മൾ പരിശീലിക്കണം. വകുന്തും അസ്വാദൻ തലാത്ത തലാത്ത എന്നല്ല. ഇപ്പം മഖ്റജിൽ തട്ടി, പക്ഷേ കാറ്റ് നടന്നില്ല. സലാസ. അതുപോലെ തന്നെ സൂറത്തുൽ ഖാരിഅയിൽ അൽ മബ്സൂസ്. പെട്ടെന്ന് ഓർമ്മയിൽ വന്ന ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓതുന്ന പല സൂറത്തുകളിലും ആയത്തുകളിലും അദ്ക്കാറുകളിലുമൊക്കെ സായുണ്ട്. അതെല്ലാം ഈ രൂപത്തിൽ നമ്മൾ പറഞ്ഞു പഠിക്കണം. കാറ്റ് നടത്തണം, നേർപ്പിച്ച് പറയണം, അക്ഷരം മഖ്റജിൽ നടക്കണം. എങ്ങനെ? അസ് അൽ മബ്സൂസ് അന്നഫാസാതി, ഇങ്ങനെയാണ്. അൽഹംദുലില്ല. അപ്പോൾ വോ ദൽ സ, ഈ അക്ഷരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത മഖ്റജ് ബഹുമാനപ്പെട്ട ഇബ്നുൽ ജസീർ റഹ്മഹുള്ള പറഞ്ഞിരുന്നു, വമിൻ ബത്നി ശഫതി ഫൽ ഫ മഅ അത്റാഫി സനായൽ മുശ്രിഫ. എന്താണ് ബത്നു ശഫ? ശരിക്കും ശ്രദ്ധിക്കുക, ചുണ്ടിൻ്റെ പള്ള, താഴെ ചുണ്ടിൻ്റെ പള്ളയും മേലെ, ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച മേലെ മുമ്പലിൻ്റെ തെല്ലും, മേലെ മുമ്പലിൻ്റെ മൂർച്ചയുള്ള ഭാഗം എവിടെ തട്ടണം? ഇപ്പോൾ തന്നെ നമ്മൾ തട്ടിച്ചു നോക്കണം. താഴെ ചുണ്ടിൻ്റെ പള്ളയിൽ. പള്ള എന്ന് പറയുന്നത് നമ്മൾ ചുണ്ടിന് നമ്മൾ മിണ്ടാതിരിക്കുന്ന അവസരത്തിൽ ചുണ്ടിങ്ങനെ പൂട്ടിയിരിക്കുമ്പോൾ പുറത്ത് കാണുന്ന ബാഹ്യമായൊരു ഭാഗമുണ്ട് ചുണ്ടിന്, അല്ലേ? ആ സമയത്ത് ഉള്ളിലിരിക്കുന്ന ഒരല്പം ഇങ്ങനെ നനഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട് ചുണ്ടിന്. ആ ചുണ്ടിൻ്റെ ഒരല്പം ഉൾഭാഗത്തായിട്ടാണ് മേലെ മുമ്പലിൻ്റെ തെല്ല് തട്ടേണ്ടത്. എന്നാൽ മാത്രമേ അറബിയിലെ ഫ ആവുകയുള്ളൂ. അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പരീക്ഷാ ഫലം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഫാൻ എന്നൊക്കെ പറയുന്നൊരു ശബ്ദമുണ്ട് ഇതുകൊണ്ട് സാദൃശ്യമായിട്ട്. പക്ഷേ അറബിയിലെ ഫ അതൊരു വേറെ തന്നെ ഭംഗിയുള്ള സ്ഫുടമായ ശബ്ദമാണ്. എന്താണ് അതിൻ്റെ വ്യത്യാസം എന്നറിയൂ? ഒന്ന്, ഇപ്പോൾ പറഞ്ഞത് തന്നെ മേലെ മുമ്പലിൻ്റെ തെല്ല് എവിടെ തട്ടണം? താഴെ ചുണ്ടിൻ്റെ പള്ളയിൽ തട്ടണം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ എപ്പോഴും ഡ്രൈ ആയിട്ട് കിടക്കുന്ന ചുണ്ടിൻ്റെ പുറം ഭാഗത്തല്ല പ, അപ്പോൾ പാന്നേ വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത് മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ നപ്പാസാത്തി കുപ്പുവൻ അഹദ്, കുപ്പുവൻ എന്ന് കാറ്റ് കേൾക്കൂല, കുഫുവൻ ഇങ്ങനെ ഫ ഫി ഫു എഫ് എന്ന് പറഞ്ഞു നോക്കൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നേർപ്പിച്ചുകൊണ്ട് തന്നെ പറയണം. കാറ്റ് നടത്തണം, മഖ്റജിൽ ശബ്ദവും നടക്കുന്ന രൂപത്തിൽ പറഞ്ഞു നോക്കൂ. അതേസമയത്ത് ഒന്നുകൂടെ പറയാം, ഫ ഫി ഫു എഫ്. അപ്പോൾ അന്നഫാസാതി അഫ്വാജ കുഫുവൻ അഹദ് അൽഫാഫ. കണ്ടോ, ഇത്രയും ഭംഗിയുള്ള അക്ഷരങ്ങളാണ് അറബിയുടെ സ്ഫുടമായ അക്ഷരങ്ങൾ. അത് നമ്മൾ അതിന് അനറബി ഭാഷയുടെ അക്ഷരങ്ങളുടെ സ്വഭാവം കൊടുക്കുമ്പോഴാണ് ഖിറാഅത്തിൻ്റെ അല്ലെങ്കിൽ അറബി അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൻ്റെ ഭംഗി പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. സ്ഫുടമായ ഉച്ചാരണത്തിൻ്റെ ആളുകൾ ആവണം നമ്മൾ ഇൻഷാ അല്ലാഹു തൗഫീഖ്. അപ്പോൾ ഫ നേർപ്പിച്ച് പറയണം, കാറ്റ് നടത്തണം, അല്ലേ? മഖ്റജിൽ മലയാളം ഫ പറയുമ്പോഴും ഈ പറഞ്ഞ സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിയണം. അടുത്ത മഖ്റജുകൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഭാഗത്ത് നമുക്ക് പറയാം ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് ഫ ഫി ഫു എഫ് എന്ന അക്ഷരത്തിൻ്റെ മഖ്റജാണ്. ഏതാണത്? മേലെ മുമ്പല്ലുകളുടെ തെല്ലും താഴെ ചുണ്ടും. അവിടെ താഴെ ചുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പോരാ, താഴെ ചുണ്ടിൻ്റെ പള്ളയിൽ. അത് നമ്മൾ ഒരു പരിധി വരെ വിശദീകരിച്ചു, അല്ലേ? ഇനി 17 മഖ്റജുകളിൽ 2 മഖ്റജുകളാണ് ബാക്കിയുള്ളത്. അൽഹംദുലില്ല. ഏതൊക്കെയാണത്? ബഹുമാനപ്പെട്ട
المحقق ابن الجزر رحمه الله برنو للشافتين الواو باء ميم وغنة مخرجها الخيشوم രണ്ട് മഖ്റജുകൾ, ഒന്ന് ഷഫത്താനി രണ്ട് ചുണ്ടുകൾ, അതിൽ നിന്ന് വാവ് ബ മീം എന്നീ അക്ഷരങ്ങൾ വരുന്നു. ശരിക്ക് നമ്മൾ ഓരോ മഖ്റജും കേൾക്കുമ്പോൾ നമ്മൾ ആ ഭാഗത്തെ ചലിപ്പിച്ചുകൊണ്ട് അക്ഷരങ്ങൾ പറഞ്ഞു നോക്കണം. വാവ് ബ മീം ഇങ്ങനെ തന്നെ ആ അക്ഷരങ്ങളുടെ പേര് ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ പറയുമ്പോഴും അല്ലാത്ത സ്പെല്ലിംഗ് പറയുമ്പോഴൊക്കെ ഈ ശബ്ദത്തിലായിരിക്കണം പറയേണ്ടത്. വാ ബ മീം എന്ന് പറയരുത്, വാവ് ബ മീം. എന്നാലേ ഖുർആൻ്റെ വാക്കുകൾ വരുമ്പോൾ ഈ അക്ഷരങ്ങൾ വരുന്നിടത്ത് നമുക്ക് ഭംഗിയായി സ്ഫുടമായി ഉച്ചരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ലിഷഫതൈനിൽ വാവ് ബ ഉൻ മീമു, രണ്ട് ചുണ്ടുകളിൽ നിന്ന് വാവ് ബ മീം എന്നീ അക്ഷരങ്ങൾ പുറപ്പെടുന്നു. നമുക്ക് ഓരോന്നും എടുത്ത് ഇൻഷാല്ലാഹ് പരിശോധിക്കാം. ഒന്നാമതായി വാവ്, ഈ മൂന്ന് അക്ഷരങ്ങളും നമ്മൾ രണ്ട് ചുണ്ടുകളും യൂസ് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിലും നമുക്ക് ചിന്തിച്ചാൽ അറിയാം, പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ വിവരിച്ചിട്ടുമുണ്ട്. നിങ്ങൾ പറഞ്ഞു നോക്കൂ, വാവ് വ വി ഊ ഔ, ഇതാണല്ലോ വാവ്. അങ്ങനെ പറയുമ്പോൾ രണ്ട് ചുണ്ടുകളും ചേരുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്നില്ല, മറിച്ച് രണ്ട് ചുണ്ടുകളും ഒരേപോലെ മുന്നോട്ട് കൂർപ്പിച്ച് പിടിച്ച് ആ ഒരു വൃത്തത്തിൽ നിന്നാണ് വ എന്ന അക്ഷരം വരുന്നത്. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. കിതാബിൽ പറയുന്നു, ഒരു ചുംബിക്കുന്ന ആളുടെ ചുണ്ടുകളുടെ രൂപത്തിലേക്ക് വ പറയുമ്പോൾ അല്ലെങ്കിൽ ദമ്മ ഉച്ചരിക്കുമ്പോഴൊക്കെ വരണം, എന്നാൽ മാത്രമേ വാവും ദമ്മും പൂർത്തിയാവുകയുള്ളൂ. അപ്പോൾ വ എന്ന് പറയുമ്പോൾ ആദ്യമായി ഈ മഖ്റജ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി, രണ്ട് ചുണ്ടുകളും തന്നെ യൂസ് ചെയ്യണം. അതോടൊപ്പം തന്നെ അറബിയിലെ വാവിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വ വ വല്ലാഹു അഫ്വാജ കുഫുവൻ അഹദ്, ഇങ്ങനെ നേർപ്പിച്ച് പറയണം. നമ്മളെ നാവിനെ ഒന്ന് പൊങ്ങുന്ന രൂപത്തിൽ വോ എന്ന് പറഞ്ഞാൽ അനറബി ഭാഷയിലെ വ ആണ് ആവുക. അതുകൊണ്ട് നേർപ്പിച്ച് എഫ് വജ തവബ ഇങ്ങനെ നാം പറയണം. മറ്റൊന്ന് വാവിൽ ശ്രദ്ധിക്കാനുള്ളത്, രണ്ട് ചുണ്ടുകൾ മാത്രമേ യൂസ് ചെയ്യാവൂ. ഒരിക്കലും നേരത്തെ ഫായിൽ പറഞ്ഞ മഖ്റജ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മേലെ മുമ്പല് താഴെ ചുണ്ടിൽ തട്ടണം അല്ലേ. നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു നോക്കൂ, വ ശബ്ദം ഉണ്ടാവുന്നുണ്ട്. നമ്മൾ മലയാളത്തിൽ വല, അതിൻ്റെ വില എത്രയാണ്, ഇങ്ങോട്ട് വായോ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ കുവ്വപ്പൊടി എന്നൊക്കെ പറയില്ലേ, ശബ്ദോടുകൂടെ പറയുകയാണെങ്കിൽ. മലയാളികളായ നമ്മൾ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ ഇതിൻ്റെ പേരിൽ ഈ മലയാളത്തിലുള്ള വാവിൻ്റെ ഉച്ചാരണം സെയിം അതേ സ്ഥാനത്ത് നിന്ന് തന്നെ നമ്മൾ ഖുർആനിൽ വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഖിറാഅത്ത് സ്വഹീഹാവൂല, നിസ്കാരം സ്വഹീഹാവുകയില്ല. അത് ഇമാമിങ്ങൾ പ്രത്യേകം പറഞ്ഞതാണ്. ഏതെങ്കിലും ചില അക്ഷരങ്ങളെ അറബി ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ള സ്ഥാനത്ത് നിന്നല്ലാതെ അതേ ശബ്ദം ഉണ്ടാക്കിയതുകൊണ്ട് ആ അക്ഷരം സ്വഹീഹാവുന്നതല്ല. എട്ട് അക്ഷരങ്ങളെ ആ രൂപത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വാവ് എന്ന അക്ഷരം. എന്തിനാണ് ഇത്രയും പറഞ്ഞത്? വളരെ സൂക്ഷ്മമായി നമ്മുടെ സാധാരണ ഉച്ചാരണത്തിൽ വഅലൈക്കും അസ്സലാം എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ഫാത്തിഹ എടുത്താൽ ഇയ്യാക നഅബ്ദു കഴിഞ്ഞിട്ട് വ ഇയ്യാക, ഞാനിപ്പോൾ പറഞ്ഞത് പല്ലുകൊണ്ടാണ്, അങ്ങനെ ഞാൻ ഒതുക്കഴിഞ്ഞാൽ എൻ്റെ നിസ്കാരം സഹീഹല്ല, കാരണം വാവ് ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? രണ്ട് ചുണ്ടുകളും ഒരേപോലെ ഒരല്പം മുന്നോട്ട് ഇങ്ങനെ കൂർപ്പിച്ച് പിടിച്ചിട്ട് ആ ഒരു വൃത്തം ഇങ്ങനെ ഒഴിവ് ഉണ്ടാവും. ആ ഒഴിവ് ഫുർജത്തിൽ നിന്നാണ്, ഒഴിവിൽ നിന്നാണ് വ പറയേണ്ടത്. പ്രത്യേകിച്ച് എപ്പോഴും ഓതുന്ന സൂറത്തുകളിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം.
ഉദാഹരണത്തിന് മറ്റൊരു ഉദാഹരണം ഫാത്തിഹയിൽ വലല്ലാലീൻ, ഒന്ന് ഇയ്യാക നഅബ്ദു വ ഇയ്യാക. അപ്പോൾ രണ്ട് ചുണ്ടും കൊണ്ടും തന്നെ ഒരു കണ്ണാടി വെച്ച് നമ്മൾ നോക്കണം. പല്ലുകൊണ്ടാണ് പറയുന്നതെങ്കിൽ നമ്മൾ ആ പതിവ് നിർബന്ധമായും മാറ്റിയെടുക്കണം. വ നസ്തഈൻ വ ഇയ്യാക, അല്ലേ? പിന്നെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാ. അപ്പോൾ മലയാളത്തിൽ നമ്മൾ കടലിൽ എറിയുന്ന വല ഉണ്ടല്ലോ, ആ വല പറയാൻ പാടില്ല. വല രണ്ട് ചുണ്ടും. അപ്പം നമ്മൾ ശരിയായി നിരീക്ഷിക്കണം, നല്ല കഴിവുള്ള ഉസ്താദന്മാരുടെ മുന്നിൽ പോയി ഓതിക്കൊടുക്കണം. പിന്നെ വാവിൽ ശ്രദ്ധിക്കാനുള്ളത്, ഇനി ശ്രദ്ധാകുമ്പോഴും അങ്ങനെ തന്നെ നമ്മൾ മലയാളം പോലെ ഉച്ചരിക്കുന്ന ഒരു പദമാണ് നല്ല പൂവത്തുള്ള ആളാണ് പറയും, അല്ലേ? ഈ കൂവത്ത് പറയുമ്പോൾ നമ്മൾ കൂവപ്പൊടി പറയുന്ന അതേ ഷേപ്പിൽ അല്ലെങ്കിൽ പല്ലുകൊണ്ട് വാവ് പറഞ്ഞാൽ, ഇപ്പം യാസീനിലാണെങ്കിൽ ഇന്നഹൂലക്കും അതുവും മുബീൻ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം, പരിശോധിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് പല്ലുകൊണ്ടാണോ എങ്കിൽ നിർബന്ധമായും തിരുത്തണം. പിന്നെ എന്ത് ചെയ്യണം? രണ്ട് ചുണ്ടുകളും കൊണ്ട് പറയണം അതുവും മുബീൻ. ഓർമ്മയിൽ വന്നൊരു ഉദാഹരണം പറഞ്ഞതാണ്, ധാരാളം സ്ഥലങ്ങളുണ്ട് കുഫുവൻ അഹദ് ലം യലിദ് വലം യൂലദ് ഖുൽ ഹുവല്ലാഹു അഹദ്. ഇവിടെയൊക്കെ ചുണ്ട് രണ്ടും മുന്നോട്ട് വരണം. മിൻ ഷർരിൽ വസ്വാസി. സാധാരണഗതിയിൽ നമ്മൾ വസ്വാസ് എന്നൊക്കെ പറയാം, ആ സമയത്തൊക്കെ രണ്ട് ചുണ്ട് യൂസ് ചെയ്യുന്നില്ല, ഒറ്റ ചുണ്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അങ്ങനെ അറബിയിൽ പറയാൻ പാടില്ല. അൽ വസ്വാസി, നിങ്ങളിപ്പോൾ തന്നെ പറഞ്ഞു നോക്കൂ, അല്ലദി യുവസ്വിസു കുഫുവൻ അഹദ് അഫ്വാജ. അഫ്വാജ അഫ്വാജ എന്നാണ് പലരും ഓതുന്നത്. അഫ്വാജ എന്ന് ഓതുമ്പോൾ രണ്ട് ചുണ്ടും യൂസ് ചെയ്യുന്നില്ല, അഫ് എന്ന് പറഞ്ഞിടത്ത് നിന്ന് തന്നെ ഒരു വാവ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ തീരെ വാവ് ഉച്ചരിക്കുന്നേ ഇല്ല. അപ്പോൾ വാവ് രണ്ട് ചുണ്ടിൽ നിന്നാണ്, അത് ഈ രൂപത്തിലായിരിക്കണം ചുണ്ടുകളെ യൂസ് ചെയ്യേണ്ടത്. അതേപോലെ വാവ് പറയുമ്പോൾ എന്ത് ചെയ്യരുത്, അധികം നമ്മൾ രണ്ട് ചുണ്ടുകളെ പ്രസ് ചെയ്യരുത്, വല്ലാതെ പിന്നെ കുടുസാക്കിയിട്ട്. അതുവും മുബീൻ അങ്ങനെയും പറയാൻ പാടില്ല. എന്തുകൊണ്ട്? ഇൻഷാല്ലാ സിഫത്തുകളിൽ നാം പഠിക്കും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. വാവ് എന്ന് പറയുന്ന അക്ഷരം മഹ്റജിൽ ശബ്ദം നടക്കുന്ന അക്ഷരമാണ്. അപ്പോൾ അതുവും മുബീൻ. തവ്വാബ, ചില ആളുകൾ തവ്വാബ അതുവും മുബീൻ എന്നിങ്ങനെ വല്ലാതെ അമർത്തി കുടുസാക്കി പറയും, അത് അക്ഷരത്തിൻ്റെ വിശേഷണത്തെ മാറ്റിക്കളയും. അതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കണം. ഇയാഇൻ്റെ കാര്യം പറഞ്ഞ അതേ സ്വഭാവമാണ്, ഇയ്യാക പറയാൻ പാടില്ല, ഇയാക്കയും പറയാൻ പാടില്ല. പിന്നെയോ ഇയ്യാക ഇയ്യാക, അതേപോലെ തവ്വാബ അതും മുബീൻ. ഇനി ശബ്ദമുള്ള വാവുകളും അല്ലാത്ത വാവുകളൊക്കെ നിങ്ങൾ പ്രത്യേകം, അതേപോലെ ലാ യസ്തവൂൻ അതും പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ്. ദൗദ ദൗദ, കാരണം അവിടെയൊക്കെ നമ്മൾ സാധാരണ ദാവൂദ് നബി അലൈഹി സ്വലാം, ദാവൂദിന് ദാവൂദ് എന്ന് പേരുള്ള ആളെ നമ്മൾ അങ്ങനെ പറയാം, അല്ലേ? പക്ഷെ ഖുർആനിൽ വരുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും എങ്ങനെ പറയണം? ദൗദ്. അപ്പോഴേ ഈ പറഞ്ഞ വാവ് ആവുകയുള്ളൂ, രണ്ട് വാവ്. ഇനി അടുത്ത ഇതേ മഖ്റജിൽ കൊണ്ട് തന്നെ പറയേണ്ട, പക്ഷേ ഉപയോഗിക്കുന്നതിൽ വ്യത്യാസമുണ്ട്, ബ മീ ആ രണ്ട് അക്ഷരങ്ങൾ. അപ്പോൾ ഈ മൂന്ന് അക്ഷരങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞ് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും, വാവ് പറയുമ്പോൾ രണ്ട് ചുണ്ടുകളും തുറന്നിട്ടാണ്, ബയും മീമും പറയുമ്പോഴോ മുൻതബിഖാണ് എന്ന് പറയും ആമീങ്ങൾ, അല്ലേ? എന്ന് പറഞ്ഞാൽ ചേർന്നിട്ടാവുള്ളത്. എന്നാൽ ബ പറയുമ്പോൾ ചുണ്ട് ചേർന്നിട്ട് തന്നെയാണ്, പക്ഷേ അവിടെ ഒരു കാര്യം, ഇൻതിബാഖുഹുമ അഖ്വാ ഫിൽ ബായി, ബായിൽ രണ്ട് ചുണ്ടും ഒന്നും കൂടെ
നന്നായി അമർന്നിരിക്കും, അപ്പോഴേ അറബിയിലെ യഥാർത്ഥ ബ ആവുകയുള്ളൂ. അപ്പം ബ എങ്ങനെ ഉച്ചരിക്കണം എന്നറിയോ? ബോ എന്നല്ല, മറിച്ച് നമ്മൾ നാവിനെ വളരെ റിലാക്സായി പിടിച്ചുകൊണ്ട് നാവിനെ ബലം കൊടുക്കാതെ ബ ബി ബു അബ് അബ് എന്നല്ല, തബ്ബത് എന്നുമല്ല, തബ്ബത് യദ തബ്ബ തവ്വാബ. അപ്പോൾ ബ പറയുമ്പോൾ എന്ത് ചെയ്യണം? മേലെ ഒന്നുകൂടെ പറയാം, മേലെ ചുണ്ട് താഴെ ചുണ്ടിൻ്റെ പള്ളയിൽ അമർന്നിരിക്കണം എന്ന് പറയും. ബ ബിസ്മി ബിസ്മി തബ്ബത് യദ. അതോടൊപ്പം തന്നെ വാവിൽ പറഞ്ഞതുപോലെ ബഇനെ നേർപ്പിച്ച് പറയണം. മലയാളത്തിൽ പറയുന്ന പോലെയല്ല, ബഹുമാനപ്പെട്ട എന്ന് പറയുന്ന ബ ഖുർആനിൽ പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നത് കൊണ്ടാണ് നമ്മുടെ ഖിറാഅത്തിനൊരു അറബിക് ഭാഷയുടെ സ്ഫുടത ലഭിക്കാത്തത്. ഇങ്ങനെ ഓരോ അക്ഷരങ്ങളെയും നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം. അതാണ് ഇമാം ഇബ്നുൽ ജസീർ റഹിമഹുള്ള പറഞ്ഞത്, ലിയൻതിഖു ബിഅഫ്സഹിൽ ലുഗാതി. അറബി അക്ഷരങ്ങളുടെ പുറപ്പെടുന്ന സ്ഥാനങ്ങൾ, മഖ്റജുകളും അതിൻ്റെ വിശേഷണങ്ങളും സിഫാത്തും നിർബന്ധമായും ഖുർആൻ ഓതുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ച് പരിശീലിച്ച് രുചിച്ചറിയണം. എന്തിനു വേണ്ടി? സ്ഫുടമായ ഭാഷയിൽ സംസാരിക്കാൻ കഴിയാൻ വേണ്ടി. അപ്പോൾ ബ ബി ബു അബ് ഇതെല്ലാവരും പറഞ്ഞ് പരിശീലിച്ച് നമ്മുടെ സാധാ ഉച്ചാരണം അങ്ങനെ ആക്കി തീർക്കണം. അതിന് വേണ്ടത് എന്താണ്? നിങ്ങൾ പറഞ്ഞു നോക്കൂ, റബ്ബർ റബ്ബർ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ അറബി പദമാണ്, പക്ഷേ മലയാളം പോലെ നമ്മൾ ഉച്ചരിക്കും പച്ച കുബ്ബ എന്നൊക്കെ പറയില്ലേ, കുബ്ബ എന്നാണ്. ഏതായാലും പള്ളിയുടെ കുബ്ബ. ഈ കുബ്ബ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ണാടിയിൽ നോക്കണം, അവിടെ സംഭവിക്കുന്നത് രണ്ട് ചുണ്ടുകളും മിക്കവാറും ഉള്ളിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഉള്ളിലേക്ക് ഇങ്ങനെ മടങ്ങി നമ്മുടെ ആ ചുണ്ടിൻ്റെ ചോപ്പ് തീരെ കാണാത്ത രൂപത്തിൽ ഉള്ളിലേക്ക് മടക്കിക്കൊണ്ടാണ് പലരും പറയുന്നത്. ഇങ്ങനെ അല്ല അറബിയിലുള്ള ബ പറയുമ്പോൾ ചുണ്ടുകളുടെ ഷേപ്പ്, മറിച്ച് എങ്ങനെയാണെന്നറിയോ? മേലെ ചുണ്ട് താഴെ ചുണ്ടിൻ്റെ ആ ഒരു പുറം ഭാഗം ഉണ്ടല്ലോ, നമ്മളിപ്പം മിണ്ടാതെ ഇങ്ങനെ രണ്ട് ചുണ്ടും പൂട്ടിപ്പിടിച്ചാൽ, ശരിക്കും ശ്രദ്ധിക്കുക, കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ചുണ്ടിൻ്റെ ചുവപ്പിൽ നിന്ന് കുറേ ഭാഗം പുറത്തേക്ക് കാണുന്നുണ്ടാവും അല്ലേ. അതെപ്പോഴും ഡ്രൈ ആയിട്ട് നിൽക്കുന്ന, ഉണങ്ങി നിൽക്കുന്ന ഒരു ഏരിയയാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ താഴെ ചുണ്ടിൻ്റെ ഒരല്പം ഇങ്ങനെ നനഞ്ഞിരിക്കുന്ന, എപ്പോഴും നനഞ്ഞിരിക്കുന്ന ഉള്ളിലെ ഭാഗം ഉണ്ടല്ലോ, ഏകദേശം അവിടെ അമർന്ന് ബ എന്ന് പറഞ്ഞു നോക്കൂ. വളരെ ഭംഗിയായി നമുക്ക് ബ എന്ന് പറയാൻ കഴിയും. അൽ ബാസിത തബ്ബത് യദ തവ്വാബ, ഇങ്ങനെ. ഇദാ വഖബ് ചെറിയ ബ നമുക്ക് പറയാൻ കഴിയും. ഖരീബ് ലഹബ് ഹമ്മാലത്തൽ ഹതബ്, ചെറിയ ശബ്ദം കേൾക്കുന്നു അൽ ഹതബ്. ഇതാണ് യഥാർത്ഥത്തിൽ അറബിയിലുള്ള ബയുടെ ശബ്ദം. അത് തന്നെ നമ്മൾ നന്നായിട്ട് പരിശീലിച്ച് നമ്മുടെ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഉറുദുവിൻ്റെയൊക്കെ ആ ഒരു ഉച്ചാരണ സ്വഭാവം മാറ്റിയെടുത്തുകൊണ്ട് വേണം നമ്മൾ ഖുർആൻ ഓതാൻ. അപ്പോൾ ബ നമുക്ക് മനസ്സിലായി. ബ പറയുമ്പോൾ പിന്നീട് ശ്രദ്ധിക്കാനുള്ളത്, കാറ്റ് നടക്കാൻ പാടില്ല. ചിലരൊക്കെ ഷെദ് വരുമ്പോൾ, നന്നായിട്ട് ശ്രദ്ധിക്കുക, ഷെദ് വരുമ്പോൾ ഒരല്പം കാറ്റ് നടക്കുകയോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചുണ്ടിൻ്റെ ഷേപ്പ് സൂക്ഷിക്കാത്തതിൻ്റെ പേരിലുമൊക്കെ തനി പി എന്നുള്ളൊരു ഉച്ചാരണമാണ് വരാം. ഉദാഹരണത്തിന് നിങ്ങൾ ശ്രദ്ധിക്കൂ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തബ്ബത് യദ, അല്ലെങ്കിൽ വഖഫിയാണെങ്കിൽ ഖരീബ്. ഈ ശബ്ദം ഏതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് മലയാളത്തിലെ പായാണ്, പി, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ പി എന്ന ഉച്ചാരണമാണ്. അങ്ങനെ ഒരു ശബ്ദം അറബിയിലില്ല. അറബിയിലെ 29 അക്ഷരങ്ങൾ കൂട്ടത്തിൽ പി പ എന്ന് പറയുന്ന ശബ്ദമല്ല. ഇതൊക്കെ നല്ല നിപുണനായ ഒരു ഖാരിഇൻ്റെ മുന്നിൽ ഓതിക്കൊടുക്കുമ്പോഴേ നമ്മളുടെ ഖിറാഅത്തിലുള്ള അക്ഷരങ്ങളുടെ ന്യൂനതകൾ അറിയാൻ പറ്റുള്ളൂ, നമുക്ക് സ്വന്തം അറിയില്ല.
അപ്പൊ റബ്ബിൽ ആലമീൻ ചിലപ്പോൾ കാറ്റ് നടക്കുന്നുണ്ടാവും. കാറ്റ് നടന്നതോടുകൂടി എന്തായി, അക്ഷരം അനറബി ഭാഷയിലുള്ള പി എന്ന് പറയുന്ന അക്ഷരമായി. അതോടുകൂടെ നമ്മുടെ ഖിറാത്ത് ബത്തലായിപ്പോയി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ മഖ്റജിൽ നിന്ന് ഇതേ സ്വഭാവത്തിൽ നേർപ്പിച്ച് പറയുമ്പോൾ തന്നെ കാറ്റ് നടക്കാൻ അനുവദിക്കരുത്, മറിച്ച് റബ്ബി റബ്ബി നിങ്ങൾ പറഞ്ഞു നോക്കൂ. തബ്ബത് വതബ്ബ്, അവിടെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നോക്കണം. തബ്ബ് എത്രയോ ആളുകളെ ഞാൻ ഓതിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, അവരിതുവരെ ഓതി വരുന്നത് തബ്ബത് യദ അബി ലഹബി വതബ്ബ് തബ്ബ് ഉണ്ടോ. ഈ ശബ്ദം ഏതാണ് നിങ്ങൾക്ക് തന്നെ അറിയാം, അത് പി ആണ്. അതുകൊണ്ട് തന്നെ തബ്ബ് ഇതാണ് ബായുടെ ശബ്ദം. ഇനി മറ്റുള്ള ഉദാഹരണങ്ങളെല്ലാം നിങ്ങൾ എടുത്തുകൊണ്ട് എഴുതി പരിശീലിച്ച് റെക്കോർഡ് ചെയ്തിട്ടും മറ്റാളുകൾക്ക് ഓതി കൊടുത്തിട്ടും പറഞ്ഞിട്ടുമൊക്കെ നമ്മുടെ സാധാരണ ഉച്ചാരണം ശരിയായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ അതി ഗൗരവമുള്ള തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അറബി ഭാഷയിൽ ഇറങ്ങിയ ഖുർആൻ അറബിയല്ലാത്ത ഭാഷയിലുള്ള അക്ഷരങ്ങൾ കൊണ്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഗൗരവമുള്ള കാര്യം പിന്നെന്താ ഉള്ളത്? അതും നമ്മൾ പഠിക്കാത്തതിൻ്റെ പേര്, പഠിച്ചിട്ട് കഴിഞ്ഞിട്ടല്ല അല്ലേ. അപ്പോൾ വ ബ, അടുത്തത് മീമാണ്. മീം എന്ന് പറയുന്ന അക്ഷരവും നമ്മുടെ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഉള്ളതുകൊണ്ട് സൂക്ഷിക്കണം. എന്താണ് അറബിയിലെ മീമെന്ന് നമുക്ക് പഠിക്കാം ഇൻഷാല്ലാ. മീം പറയുമ്പോൾ പിന്നെ നേരത്തെ ബഇന് പറഞ്ഞൊരു ഷേപ്പല്ല, നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മളെ ചുണ്ടിൻ്റെ അവസ്ഥ ആ രൂപത്തിൽ ടച്ച് ചെയ്യുകയും രണ്ട് ചുണ്ടും ചേരുകയും അവിടെ പ്രത്യേകം നിങ്ങൾ അടിവര ഇടണം. കാരണം ചില സ്ഥലങ്ങളിൽ മീമിന് നമ്മൾ ചുണ്ട് ചേരുന്നേയില്ല, അതുപോലെ നമസ്കാരം പത്തലായി പോവും. അലൈഹിം വലല്ലാലി ഉണ്ടോ. അപ്പം മീം എവിടെയൊക്കെ കാണുന്നുണ്ടോ അവിടെയൊക്കെ എന്ത് ചെയ്യണം, രണ്ട് ചുണ്ടും ചേർന്നിരിക്കണം. എപ്പോഴാണോ ചുണ്ട് ചേരുന്നത് അപ്പോഴേ മീമുണ്ടാവും. അപ്പം മീം രണ്ട് ചുണ്ടും സാധാരണ അതിൻ്റെ ഷേപ്പിൽ ചേരുന്നതോടൊപ്പം തരിമൂക്കിൽ നിന്ന് എന്ത് വേണം, ഒരു തരിമൂക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറം ഭാഗത്ത് നമ്മൾ മൂക്കിൽ നിന്ന് കാണുന്ന ഭാഗത്തിൻ്റെ ഒരല്പം മുകളിൽ ഉള്ള ഒരു സ്ഥലമാണ് ഖൈശൂം എന്ന് അറബിയിൽ പറയും. ആ ഭാഗത്തു നിന്നൊരു മൂളുന്ന ശബ്ദം മ മീ മു അം അമ്മയതസഅലൂൻ അർറഹ്മാനിർ റഹീം. ഈ മൂളുന്ന ശബ്ദവും കൂടി വരുമ്പോഴാണ് മ പൂർത്തിയാവുന്നത്. അപ്പം മ മീ മു അം എന്ന് പറയുമ്പോൾ നേർപ്പിക്കണം. മാങ്ങ എന്ന് പറയുന്ന അതേ ശബ്ദത്തിൽ മാലിക്കി എന്ന് പറയാൻ പാടില്ല, തെറ്റാണ്. മറിച്ച് മാങ്ങ എന്ന് പറയുന്നത് ഒരു മീഡിയം നേർപ്പിച്ചു വണ്ണിച്ചുകൊണ്ടാണ്. അതേസമയത്ത് അറബിയിലുള്ളത് മുഹഫഫ അല്ലെങ്കിൽ ക്ഷമിക്കണം മുറക്കഖായ മീമ. മാലിക്കി യൗമിദ്ദീൻ അർറഹ്മാനിർ റഹീം വസല്ലിമു തസ്ലീമ അല്ലാഹു സമദ് സമ എന്നല്ല. മനസ്സിലായല്ലോ. അപ്പം മ മീ മു അം എന്നിങ്ങൾ നിങ്ങളിങ്ങനെ പറഞ്ഞ് പരിശീലിക്കണം. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉറുദുവിലോ ഹിന്ദുവിലോ ഹിന്ദിയിലോ ഒക്കെ വരുന്ന മാ എന്നുള്ള വലിയ ശബ്ദം നിർബന്ധമായും ഖുർആനിൽ നമ്മൾ ഒഴിവാക്കിയിരിക്കണം. ഖുർആനിൽ എവിടെയും മാ എന്ന് കാണൂല. മ എന്നാൽ അതിനെ ചിലർ മേലിക്കി നിന്ന് പിന്നെ ഇമാലത്താക്കി പറയും, അതും ശരിയല്ല. രണ്ടിൻ്റെയും ഇടയിലുള്ള മ മ ഇതാണ് അറബിയിലെ മീം. ഇനി അടുത്തൊരു മഖ്റജും കൂടെ പറയാം, അതാണ് പതിനേഴാമത്തെ അവസാനത്തെ മഖ്റജ്. ബഹുമാനപ്പെട്ട ഇബ്നുൽ ജസീർ റഹിമഹുല്ലാഹു തആല വനഫഅന ബിഹി അവിടുന്ന് പറഞ്ഞു, വഗുന്നതും മഖ്റജുഹൽ ഖൈശൂമു. ഗുന്നത്ത് എന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ മീമിനും നൂനിനും മണിക്കുന്ന സമയത്ത് ആ മണിക്കുന്ന ശബ്ദം വരുന്നത് എവിടെ നിന്നാണ്, തരിമൂക്കിൽ നിന്നാണ്. തരിമൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണത്? അത് നേരത്തെ പറഞ്ഞതുപോലെ ഹുജ്റത്തുൻ ഖൽഫൽ അംഫി ഫീഹി ഗദാരീഫു മുതജഇദ
يقع خلف الأنف نهايته الأمامية منفتحة على فتحتي الأنف ونهايته الخلفية منفتحة على الحلق. അപ്പോൾ ഈ തരിമൂക്ക് എന്ന് പറയുന്നത് നമ്മൾ നോക്കിയാൽ കാണുന്ന മൂക്കിൻ്റെ പുറം ഭാഗം, അതിൻ്റെ ഒരല്പം കൂടെ മുകളിൽ കാണുന്നതാണ്. അതിൻ്റെ ഒരു ഭാഗം ഈ പുറം ഭാഗമായ മൂക്കിലേക്ക് തുറക്കപ്പെട്ടിരിക്കുന്നു, മറ്റേ ഭാഗം ഹൽക്കിലേക്ക് തൊണ്ടയിലേക്ക് തുറക്കപ്പെട്ടതാണ്. അവിടെ നിന്ന് ഒരു ശബ്ദം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു ശബ്ദം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്താണത്? ഈ തരിമൂക്കിൻ്റെ ശബ്ദമാണ് അത്. അൻത സമീഉൽ അലീം എന്ന് പറയുമ്പോൾ നോക്കൂ നിങ്ങൾ, ഇനി മീമാണെങ്കിൽ തർമീഹിം ബിഹിജാറത്തിൻ, ഈ ശബ്ദങ്ങൾ ആ തരിമൂക്കിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ വരുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ആ ശബ്ദമാണ് ഗുന്നത്ത്. ഇതിനാണ് രാഗം മൂളൽ എന്നൊക്കെ മലയാളത്തിൽ പറയും. അപ്പോൾ അതിൻ്റെ ഗുന്നത്തിൻ്റെ മഖ്റജാണ് ഖൈശും. ഇതാണ് 17-ാമത്തെ മഖ്റജ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അക്ഷരങ്ങളൊക്കെ വളരെ ഭംഗിയായി സ്ഫുടമായി പറയാനും പരിശീലിക്കാനും അതിലൂടെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയ അതേ ഓത്ത് ഇതിലേക്ക് കൊണ്ടുവരുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.